എല്ലാവർക്കും ഡിവിൻ പെറ്റാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് മാത്യൂസ്, തൊടുപുഴയാണ് ഞങ്ങളുടെ സ്ഥലം. നിന്റെ പേര്? എന്റെ പേര്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ മെറ്റാ ഫാമിംഗിന്റെ എപ്പിസോഡ് 3 അല്ലേ? എപ്പിസോഡ് 3 ആണ് പ്ലാൻ ചെയ്തത്. നമുക്ക് ഒരുപാട് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ നല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു സ്റ്റേജാണിത്. കാരണം ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്ന ഒരു സ്റ്റേജാണ്. ആദ്യം തന്നെ മൊത്തം ഡെഡായി പോകുന്ന ഇഷ്യൂസ് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ. കുഞ്ഞുങ്ങളുണ്ടായി പെട്ടെന്ന് തന്നെ ഒരു ദിവസം നോക്കി പോകുന്നതിനെ കാണുന്നില്ല, അങ്ങനെ പറയാൻ കേസുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്നും വിശദീകരിക്കാം ഈ വീഡിയോയിൽ. ഈ സ്റ്റേജിൽ ഒരു കാര്യം നമുക്ക് പറയാം, ഈ സ്റ്റേജ് ആയപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇൻഫോസൂര്യ സ്റ്റേജ് കഴിഞ്ഞിട്ട് മോഹിനെ തിന്നാൻ തുടങ്ങി. അല്ലെങ്കിൽ ആ ടീമിയ കൊടുത്ത് വളർത്തുന്നവരാണെങ്കിൽ ആ ടീമിയ തിന്നുന്ന സ്റ്റേജായി. ശരിക്കും പറഞ്ഞാൽ ഇൻഫോസൂര്യ ആദ്യത്തെ ഒരു 2-3 ദിവസം നല്ലപോലെ കഴിച്ചാൽ തന്നെമാർ മോഹിനിയുടെ കുഞ്ഞു മോഹിനി കുഞ്ഞുങ്ങളെ തിന്നു തുടങ്ങാറായി. അല്ലെങ്കിൽ ആ ടീമിയ കൊടുക്കുന്നവർക്ക് ആ ടീമിയ തിന്നാറാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും അപ്പോൾ ആ ഒരു സ്റ്റേജും കൂടെയാണ്. ഇനിയുമാർക്ക് ഇൻഫോസൂര്യ ആവശ്യമില്ല. പക്ഷേ ഈ ഒരു സ്റ്റേജിലാണ് ഇതിന് പെട്ടെന്ന് അസുഖം പിടിക്കാനുള്ള ആദ്യത്തെ ലെവലും പെട്ടെന്ന് അസുഖം പിടിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഒത്തിരി ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ മെറ്റാ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടായി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നിനെയും കണ്ടില്ല. കുഞ്ഞുങ്ങൾ ആവിയായി പോയതാണോ അങ്ങനെ ഒരു ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കാണാനില്ല, ആവിയായി പോയി, മെയിൽ മൊത്തത്തിൽ പിടിച്ചു തിന്നു, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം പിടിക്കുന്നതാണ്. അസുഖം എന്ന് പറഞ്ഞത് നമ്മുടെ 2-3 പാരസൈറ്റ്സാണ് ഇതിനകത്ത് മെയിൻ വില്ലന്മാർ. ഒന്ന് നമ്മൾ കഴിഞ്ഞ വീട് വയ്ക്കാത്ത പറഞ്ഞല്ലേ, അതായത് നമ്മുടെ വൈറ്റ് സ്പോട്ട് വന്നിട്ടാണ് നമ്മുടെ മുമ്പത്തെ ബാച്ച് കംപ്ലീറ്റ് പോയത്. അപ്പോൾ ഇത്തവണയും വൈറ്റ് സ്പോട്ട് വന്നു, നമ്മുടെ ഈ ബാച്ചിന് വൈറ്റ് സ്പോട്ട് വന്നു. ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് വന്നു. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഉപ്പ് കലക്കി. ഒന്നുമില്ല, നമ്മുടെ കല്ലുപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കല്ലുപ്പ് കലക്കിയാൽ മതി. അത് എന്തേരം അളവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ കുളം ഉണ്ടല്ലോ, ഇതിനകത്തിപ്പോൾ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഏകദേശം 100-200 ലിറ്റർ വെള്ളം കാണുന്ന കുറച്ചോ. അതിനകത്ത് ഞാനൊരു 1.5 kg ഉപ്പ് കലക്കുന്നുണ്ട്, 1.5 kg കല്ലുപ്പ് കലക്കുന്നുണ്ട്. അപ്പം ആ ഒരു അളവില്ല. അത് മീനുകൾക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഫൈറ്ററിന് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ മൊയിനയ്ക്കും ഡാഫിനിക്കും ഒന്നും ഉപ്പ് അങ്ങനെ വന്നെന്ന് ഓർത്ത് അതിന് അത് ചത്തുപോകത്തില്ല, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഈ പാരസൈറ്റ്സ് ചത്തുപോകുള്ളൂ. ഇൻഫോസൂര്യൊക്കെ ചിലപ്പം ചത്തുപോയെന്നിരിക്കും ഉപ്പ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അതിന് നമുക്ക് ഇൻഫോസൂര്യ ഇനി ആവശ്യമില്ല, നമുക്കിന് മൊയിന മതി. അപ്പോൾ നമുക്ക് ഉപ്പ് കലക്കാം. ഞാൻ ഉപ്പ് കലക്കി, ഉപ്പ് കലക്കിയിട്ടുണ്ട്. ഇന്നാണ് കണ്ടത് അസുഖം പിടിച്ചത്. അപ്പം ഇന്നിപ്പം കുഞ്ഞുങ്ങളുണ്ടായിട്ട് 5-6 ദിവസമായി. ഞാൻ ദിവസം എണ്ണിയിട്ട് ഞാൻ എഴുതി കാണിച്ചാൽ കേട്ടോ. അപ്പം ഉപ്പ് കലക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. ചിലപ്പോൾ കുറച്ച് വീക്കായിട്ടുള്ള ഫൈസ് ചത്തുപോയിരിക്കും, ബാക്കിയുള്ളവരെല്ലാവരും തന്നെ കയറി വന്നോളും പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ പാരസൈറ്റ്സ് എവിടെ നിന്ന് വരുന്നു അല്ലേ, അതാണ് അടുത്ത ചോദ്യം. നമുക്ക് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന 2 അസുഖം ബെറ്റാസിൽ എനിക്കിവിടെ, നമുക്ക് കേരളത്തിലായിരിക്കും കേട്ടോ, പുറത്തുള്ളവർക്ക് വേറെയും കാണുമായിരിക്കും. ഓക്കെ, കോമൺ ആയിട്ടുള്ള 2 പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ വൈറ്റ് സ്പോട്ട്, അതാണ് ഈ കുഞ്ഞുങ്ങളിൽ ഏറ്റവും ചത്തുപോകുന്ന കണ്ടേക്കുന്ന വൈറ്റ് സ്പോട്ടാണ്. രണ്ടാമത്തെ പ്രശ്നം വെൽവെറ്റ്. വെൽവെറ്റ് തീരെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു ശകലം കൂടെ വലിയ സ്റ്റേജുണ്ട്. ഞാൻ പറഞ്ഞു തരാം, ആ സ്റ്റേജ് എത്തുമ്പോഴത്തേനും നമുക്ക് അടുത്ത എപ്പിസോഡ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും വെൽവെറ്റും വരാറുണ്ട്. ഈ 2 അസുഖം എന്താണ്, എന്തുകൊണ്ടാണ് സാധനങ്ങൾ നമുക്ക് വരുന്നത്, പിന്നെയും പിന്നെയും വരുന്നത്, ഇതിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ നമുക്ക് പറ്റില്ലേ, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അടുത്ത എപ്പിസോഡ് വരെ പോകേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പാരസൈറ്റ്സാണ്. നമ്മൾ ഫംഗസ് എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും നമ്മളും ഇരിക്കുന്നത്. അപ്പോൾ ഫംഗസും ഉണ്ട്, ഫംഗസ് വരുന്ന കേസും ഉണ്ട്. അപ്പം ജനറലി ഇപ്പോൾ ഈ വൈറ്റ് സ്പോട്ടും ഈ വെൽവെറ്റും പാരസൈറ്റ്സാണ്, ഇതുവരെ പാരസൈറ്റ്സാണ്. എൻ്റെ പേര് ഞാൻ എഴുതി കാണിക്കട്ടെ, എനിക്ക് ഇതൊന്നും പഠിച്ച ഓർമ്മയിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, ആവശ്യമുള്ളവർ ഓർത്തിരിക്കേണ്ടവർക്ക് ഓർത്തിരിക്കാം. വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന സാധനം വരുന്നത് അതേ ഈ കാണുന്ന താരംകാരനാണ്, ഇവനാണ് എൻ്റെ ഘാതകൻ. അപ്പം ഇതാണ് വൈറ്റ് സ്പോട്ട് ബേസിക്കലി, ഈ പാരസൈറ്റാണ്. അപ്പം അതുപോലെ തന്നെ വെൽവെറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടോ, ഓഡിനിയം എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ ചെറിയ ഓർമ്മയുണ്ട്. അപ്പോൾ ഓഡിനിയം അത് ഒരു ഏത് കാണിക്കാം, അത് ഒരു പാരസൈറ്റാണ്, ഇവനാണ് വെൽവെറ്റ് ഉണ്ടാക്കുന്ന താരം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേരെ നമുക്ക്, രണ്ടുപേരും ആദ്യം എവിടെ നിന്നായിരുന്നു, അതായിരിക്കും നമ്മുടെ ആദ്യത്തെ ജോലി, എവിടെ നിന്ന് അമ്മമാർ ക്രിയേറ്റ് ആവുന്നു. ശരിക്കും നമ്മുടെ എല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്, ഈ സംഭവമുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം മൈനറായിട്ടിരിക്കും, ഒരു സ്ലീപ്പിംഗ് ആയിരിക്കും. സ്ലീപ്പിംഗ് ഏജൻ്റ് ഇല്ല നമ്മുടെ വിജയുടെ വടക്ക് പോലെ, എല്ലാവരും സ്ലീപ്പർ ഏജൻസ് ആയിട്ട് സ്ലീപ്പ് ഉറങ്ങിയിരിക്കും. അവരുടെ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും അവർക്ക് വളരാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് കയറി ബൂസ്റ്റാകും. ഈ മൈക്രോ ഓർഗാനിസംസ് എല്ലാം എങ്ങനെയാണ്, ഒരു രക്ഷയില്ല, പിടിച്ചാൽ കിട്ടില്ല. ശരി, അപ്പോൾ ഇവന്മാരുടെ കറക്റ്റ് വളരാനുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇച്ചിരി ലോ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ മാർക്ക് പറ്റില്ല. അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത്, മഴക്കാലത്ത് ക്യാനർമാരെ കൂടുതൽ അറ്റാക്ക് ചെയ്യുക, അതുപോലെ തണുപ്പുള്ള സമയത്ത് വിൻ്ററിൽ ടീമാരുടെ ശല്യം കൂടുതലായിരിക്കും. അവർ കുറച്ച് പെട്ടെന്ന് മൾട്ടിപ്ലൈ ആയി എല്ലായിടത്തും കയറി പിടിച്ച് അങ്ങ് പെട്ടെന്ന് വളരും. അപ്പോൾ ഇനി ഇങ്ങനെയാണ് ഇവന്മാർ എൻ്റെ ക്രിയേറ്റ് ആണോ ഇവിടെ ഇട്ടില്ല. ഇനി ഇവന്മാരെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇന്ന് ഫുള്ളി ആംഗിളായിരിക്കും കേട്ടോ, വേറെ ഒന്നും ഓർത്തിയില്ല. ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്, വേറെ ആംഗിളിലെടുക്കാൻ നമ്മളെ സ്റ്റാൻഡിങ് കാണാണ്ട് പോയി. ഇന്ന് മൊത്തം നമുക്ക് തപ്പി നടന്നു, കിട്ടിയില്ല. പണ്ടുണ്ടായിരുന്നു അതൊരു സെൽഫി സ്റ്റിക്കും നല്ലൊരു സ്റ്റാൻഡും ഉണ്ടായിരുന്നു, കണ്ടില്ല. പിള്ളേർ കളിച്ച് എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇനി ഇവന്മാരെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഉപ്പിട്ട് നമുക്ക് നശിപ്പിക്കാമെന്ന് പറഞ്ഞു. വേറെ മരുന്നുകളുണ്ട്, മരുന്നുകൾ എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ, നല്ല എക്സ്പേർട്ട് ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ആയിരിക്കും. അപ്പോൾ മെഡിസിൻസ് യൂസ് ചെയ്യുക. അപ്പോൾ മെഡിസിൻ ഇല്ലാണ്ട് എനിക്കിവിടെ പൊതുവെ ഉപ്പ് മാത്രം ഉപയോഗിച്ച് എല്ലാം തന്നെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ബാച്ച് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കണ്ടുപിടിച്ചു. അത് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് ഉദ്ദേശിച്ച് തന്നെ ഏറ്റവും വീക്കായിട്ടുള്ള പ്രൈസിന് ആദ്യം അസുഖം തുടങ്ങും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെവലിലോട്ട് ജസ്റ്റ് പിടിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ വീക്കായിട്ടുള്ള പ്രൈസ് ഓവർ ചിലപ്പോൾ ഡെഡാവും, അല്ലെങ്കിൽ ഭയങ്കര മേളിൽ വന്ന് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അന്നേരം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ് തുടങ്ങിയാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം. ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ സൈഡിൽ കൂടെ നോക്കിയാൽ വെജ് സ്പോട്ടുണ്ട്, രണ്ട് സൈഡിൽ സൂക്ഷ്മമൊക്കെ ആർക്ക് കാണാൻ പറ്റും. അതുപോലെ ഇനി ഒരു കുഞ്ഞിനെ കാണിച്ചാൽ ഇതിൻ്റെ തലയുടെ സൈഡിൽ, ഇതിൻ്റെ തലയുടെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു വെളുത്ത നിറത്തിലൊരു ചെറിയ സ്പോട്ട്, അതാണ് വൈറ്റ് സ്പോട്ട്. ചെറിയ കുഞ്ഞുങ്ങൾ ഇതുപോലെ രണ്ടും മൂന്നൊക്കെ സ്പോട്ട് വന്നാൽ മതി, കൊതുങ്ങളെ ചത്തുപോകാൻ ധാരാളം മതി. അപ്പം ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ്, സൂം ചെയ്തെടുത്തോണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി ഉപ്പ എങ്ങനെയാണ് ഇതിനെ കൊല്ലുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നേരെ പോയി അറ്റാക്ക് ചെയ്ത് നമ്മൾ ഈ പരസ്യത്തിലേക്ക് കാണുന്ന പോലെ കീടാണുവിനെ നശിപ്പിക്കുന്നു അങ്ങനെയൊന്നുമല്ല. ഉപ്പ എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫ് സൈക്കിളിൻ്റെ സ്പീഡും കൂട്ടും. അതായത് ഒരു നോർമൽ ഒരു വെൽവെറ്റ് ചിലപ്പോൾ ഒരാഴ്ച ജീവിച്ച് ഒരു പാരസെറ്റ് പിന്നെ അത് മുട്ടയിട്ട് അങ്ങനെയാണ് എൻ്റെ സൈക്കിൾ ചെയ്യണമെങ്കിൽ. ഉപ്പ് വന്ന് കഴിയുമ്പോഴത്തേനും അതിനെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച വരെ ജീവിക്കേണ്ടതാണ്. ചിലപ്പോൾ അവൻ്റെ ലൈഫ് സൈക്കിൾ സ്പീഡ് കൂട്ടി ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങ് അവനെ പ്രായമാക്കി അവനെ അങ്ങ് ചത്തു. അപ്പോൾ അങ്ങനെയാണ് ഉപ്പ് ഇതിനകത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുന്നത്. എന്തായാലും ഉപ്പിട്ട് കഴിഞ്ഞാൽ സാധനം നമുക്ക് നമുക്ക് ക്യൂറാക്കാൻ പറ്റും, നമുക്ക് അസുഖം മാറ്റി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. നമുക്ക് അത്രയും കിട്ടിയാൽ മതി, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സയൻസ് അറിയേണ്ടവർ പഠിച്ചോളൂ കേട്ടോ. പിന്നെന്താ പറയണ്ടേ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് എന്നാൽ ഒരു ക്യൂസ് കോർണർ വെച്ചാലോ അല്ലേ, നമുക്ക് ക്യൂസ് കോർണറിലേക്ക് പോവാം. എല്ലാവർക്കും ക്യൂസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്യൂസ് കോർണറിലെ ചോദ്യം ഇതാണ്, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ അവസാനം ഒരു സാധനമാണ്, ഉപ്പ് എങ്ങനെയാണ് ഈ പാരസൈറ്റ്സിനെ കൊല്ലുന്നത്. അപ്പം ഞാനൊരു നാല് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കുക. നാല് ഓപ്ഷൻസിൽ കറക്റ്റ് ഓപ്ഷൻ കമൻ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം കറക്റ്റ് ആൻസർ കമൻ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാമല്ലേ. ഇനി നമുക്ക് ഫാമിംഗ് സീരീസിൻ്റെ എപ്പിസോഡ് 4 കൊണ്ട് വരാം. അതിന് മുമ്പേ നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്ക്, നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പം അത് അറിയത്തില്ലാത്തവർ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ്സ് ഇടുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിവൈൻ ബെറ്റാസ് മരിച്ചാൽ ഡിവൈൻ ഡോട്ട് ബെറ്റാസ് സെർച്ച് ചെയ്താൽ മതി, നേരെ നിങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മിസ് ചെയ്യരുത്. നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. എല്ലാവർക്കും സ്നേഹം, ബൈ.